വളരെ മോശമായിട്ടാണ് ഡവ് ഫീച്ചർ അല്ലെങ്കിൽ ഡവ് ജോൺസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ വരും, ഏകദേശം 749 പോയിൻ്റ്, ഏകദേശം 11.5 ടൈമിൽ നമുക്ക് ഒരു 450 പോയിൻ്റ് ഡൗൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിലായാലും അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണുന്നുണ്ട്, 2.16% ഡൗ ജോൺസ് ഡൗൺ. ഓക്കെ, നമുക്ക് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം. അപ്പോൾ എന്താണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ 2-3 ദിവസം മുമ്പും അതുപോലെ 1 മാസം മുമ്പും മാർക്കറ്റ് മൂഡ് എന്നുള്ളൊരു പിക്ചർ വെച്ചിട്ട് ഞാൻ വളരെയധികം ആൾക്കാർക്ക് പറയുന്നു മാർക്കറ്റ് കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മാർക്കറ്റിൽ ഞാനായാലും കോമൺ മാൻ എപ്പോഴും പൊസിഷൻ ഹോൾഡിങ്ങിലായിരിക്കും. അത് സമാധാനിക്കുക, മാർക്കറ്റ് കറക്ഷൻ കഴിഞ്ഞ് വീണ്ടും റിക്കവറി ചെയ്യും. അപ്പോൾ അതിലുമില്ല, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതാണ്. ഇന്ന് ക്ലോസിംഗ് സമയത്ത് കൃത്യമായിട്ട് വാച്ച് ചെയ്തവർക്കറിയാം മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ വളരെയധികം ക്രാഷ് ഓടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അളവൊന്നും പറയുന്നില്ല. ഗോൾഡ് എന്തായാലും അപ് ട്രെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. താർക്കല ഇക്വിറ്റി മാർക്കറ്റ് താഴ്ത്തി പോകുമ്പോൾ ഗോൾഡ് അപ് ട്രെൻഡ് വരുന്നു. ഓക്കെ, ക്രൂഡും ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, വേൾഡ് മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആകുമ്പോൾ ക്രൂഡ് വീഴുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ഡൗൺ ആയിട്ടുണ്ട്. ചൈന ഡെബിറ്റ് കൺസേൺ, ചൈനയുടെ ഡെബിറ്റ് കൺസേൺസിന് അധികമാകുന്നു എന്നൊരു ന്യൂസ്, ഇതിൻ്റെ പേരിൽ മാത്രം ഇന്ത്യയും അതുപോലെ വേൾഡ് മുഴുവൻ കറാഷ്. അതല്ല പ്രശ്നം, നമ്മൾ 2 ഡേയ്സിന് മുമ്പ് പറഞ്ഞ കേസാണ്. ഫെഡിൻ്റെ ഒരു പോളിസികളുമായിട്ട് ബുധനാഴ്ച വരുന്ന പോളിസിയാണ്. നമുക്ക് വ്യാഴാഴ്ചയാണ് അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. പക്ഷേങ്കിലും ഈ ന്യൂസ് എല്ലാവർക്കും അറിയാം. വേൾഡിലെല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു റിസ്ക് ബെയർ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു പ്രോഫിറ്റ് നിൽക്കണ മാർക്കറ്റിൽ ഒരു ബുക്കിംഗ് സ്വാഭാവികം. അപ്പോൾ വേൾഡ് മുഴുവൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏഷ്യ ആയിക്കോട്ടെ യൂറോപ്പ് ക്ലോസിംഗ് ആയിക്കോട്ടെ എല്ലാം നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഓപ്ഷൻ സ്ട്രാറ്റജി എത്ര നല്ലതാണെന്നുള്ള കാര്യം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മൾ ഈ 10,000-ൻ്റെ കോള് പിടിക്കുമ്പോൾ തന്നെ 17,400-ൻ്റെ പുട്ട് പിടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ബേസിക്കലി പിടിച്ച ആളാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതും വേറെ കാര്യം. അപ്പോൾ എന്ത് പറ്റി, ഡോളർ അപ്പാവുന്നു, ഫെഡ് പോളിസി വരുന്നു, ഇപ്പോൾ ഡൗ ജോൺസ് ഇപ്പോൾ നിൽക്കുന്നു, ഇത്രയധികം ഡൗൺ നിൽക്കുന്നു. അപ്പോൾ ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാവുന്നുള്ള ചെറിയ ന്യൂസുകളാണ് നമുക്ക് പറയാവുന്നത്. മാർക്കറ്റ് നാളെ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് മാളിപ്പോൾ ഗ്യാപ്പ് ഡൗൺ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പറയുമ്പോൾ ഏകദേശം 12 മണിയാണ്. നാളെ കാലത്ത് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങോ ഡൗ ഫ്യൂച്ചറിൻ്റെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങോ നമുക്കത് വെച്ചിട്ട് വീണ്ടും റീ വർക്ക് ചെയ്യണം, മസ്റ്റാണ്. എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, മാർക്കറ്റിൽ ഹെവി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 17,300 നിൽക്കണം. ഞാൻ പറയുന്ന ഹെവി സപ്പോർട്ട് പറയുന്നത് 17,058-17,026. ഇതൊരിക്കലും പോകാൻ താഴെ പോകാൻ സാധ്യതയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഹെവി വീണ്ടും വലിയൊരു കറക്ഷൻസ് വരും. അപ്പോൾ ഈ 200 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജിൽ വെച്ച് ഞാനിത് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഈ 17,026 അതുവരെ വന്നേക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നാളത്തോട്ട് വരുന്നല്ല ഉദ്ദേശം, അങ്ങനെ വന്നേക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ആ ലെവൽ വരെ വന്നേക്കാം, അതിന് താഴെ പോയാൽ വീണ്ടും മോശമാവും. അപ്പോൾ ഈ സിറ്റുവേഷനെ നമ്മൾ എന്തായാലും ക്യാരി ചെയ്യുക. ഇപ്പം നമ്മളെ കയ്യിൽ പഴയ ഷെയർസ് കുടുങ്ങി വരാണെങ്കിൽ അത് ആവറേജ് ചെയ്യാനുള്ള സമയം വരികയാണെങ്കിൽ ഈ 17,000-ൻ്റെ റേഞ്ചിൽ വെച്ച് അവിടെ കൺസോളിഡേഷൻ നടക്കുന്നുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് വേണം അവിടെ ബൈ എടുക്കാൻ. ഓക്കെ, അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, എനിക്ക് ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഷെയർസ് പറയുന്നുണ്ട്. എന്ത് വന്നാലും അത് ഷെയർ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ രണ്ടെണ്ണമായിട്ട് ചെയ്യണം എന്ന് ഞാൻ ഒരു 2 ബൈ ആയിട്ട് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് SBI കാർഡ് ഒരു ബൈ എടുത്തു, 100 ഷെയർ ബൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 100 ഷെയറും കൂടി മാർക്കറ്റ് പിന്നൊരു കർഷകം വരുമ്പോൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. 50 ഷെയർ ആണെങ്കിൽ 25 ഷെയർ. ഓക്കെ, അതാണ് ഒരു ആ ട്രെൻഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഷെയർസ് മാർക്കറ്റ് ട്രെൻഡ് നെഗറ്റീവ് വരുമ്പോൾ നമ്മളൊരു ബൈ പറയുമ്പോൾ നിങ്ങൾ 2 ആവറേജ് ചെയ്ത് വേണം ബൈ ചെയ്യാം. ഓക്കെ, SBI കാർഡാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അതിന് കൂടെ അവനീഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല. SBI കാർഡ് എല്ലാവർക്കും അറിയാവുന്ന അക്കൗണ്ടാണ്. അതിൽ SCLTech, HDFC ലൈഫ് ഇൻഷുറൻസ്, ഞാൻ പറഞ്ഞ HDFC ലൈഫ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ചെറിയ ഷെയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് 2 ബൈ ആയിട്ട് എടുക്കണം. അത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഓക്കെ, അതുപോലെ എംഫസിസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, അതുപോലെ PNB
സംതിങ് എനിക്ക് അതിൽ അത്ര അതുണ്ടോയെന്ന് അറിയില്ല. എനിക്കിതൊരു 60 രൂപ ടാർഗറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കൗണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയറിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇന്നോ നാളെ പയ്യണമെന്നല്ല, നല്ലൊരു കർഷൻ്റെ ഒരു ലാസ്റ്റ് എൻഡിൽ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കൗണ്ടറാണ് പി എൻ ബി എന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു ഹൈപ്പ് വരാത്ത കൗണ്ടർ എന്നുള്ള നിലയ്ക്കും കൂടിയും പിന്നെ അതിൻ്റെ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പി എൻ ബി പറഞ്ഞത്. പക്ഷേ ഇതിനൊരു ഫൈനൽ ടാർഗറ്റ് എന്നുള്ളത് 60 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നാളെ മറ്റേ നാളെ പിടിച്ചപ്പോൾ വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാം. നാളത്തെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാവും? രണ്ട് തരത്തിലല്ലേ, സെൻറ്റിമെൻ്റലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഒരിക്കലും ടെക്നിക്കലല്ല. നാളെ കാലത്ത് മാർക്കറ്റ് പൊട്ടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഷോർട്ടടിച്ച ക്ലയൻസുകൾ എന്ത് ചെയ്യും? അത് കവർ ചെയ്യും. ഓക്കെ, കവർ ചെയ്യും. അപ്പോൾ നമ്മളെ കാലത്ത് തന്നെ എല്ലാ ആൾക്കാരും മാർക്കറ്റ് പോകുമ്പോൾ ഷോർട്ടടിക്കാൻ വരും. ആ ഷോർട്ടടിക്കുന്നതോടുകൂടി ചിലപ്പോൾ 15 മിനിറ്റ് മുമ്പ് അത് കഴിച്ചാൽ അത് റിക്കവറി വരും. എത്രത്തോളം റിക്കവറി? നോ ഐഡിയ. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർക്കറ്റിൽ ഷോർട്ടടിച്ച ക്ലയൻറ്റുകൾ ഇന്നേ സമയത്ത് ഷോർട്ടടിക്കുന്നവർ കവറിങ് വരും. അപ്പോൾ 200 പോയിൻറ്റോ എനിക്കറിയില്ല എത്രയ്ക്കാണ് ഓപ്പൺ ആവണം, എത്ര താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അവിടെ കവറിങ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയറിൽ അടി വന്നു കഴിഞ്ഞാൽ അവിടെ കവറിങ്, ഫസ്റ്റ് അടി ഓപ്പണിങ് സെക്കൻഡ് അടി കൂടി കഴിഞ്ഞാൽ അവിടെ ഇതിലും ബൈ വരും. അപ്പോൾ ആ ബൈ വരുമ്പോൾ അവിടെ റിക്കവറി ആവുന്നതാണ്. അതാത് സമയങ്ങളിൽ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാൻ ഇട്ട് തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താ സംഭവിക്കുന്നു ഒക്കെ ഒരു ഒരു നമ്മളൊരു പ്രോഗ്രാമിൽ ആയിട്ടാണ്. ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ റിക്കവറി ഒന്നും വരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ചയിലേക്ക് കിടക്കുകയാണ്. ബുധനാഴ്ചയിലേക്ക് കിടക്കുമ്പോൾ തേഴ്സ്ഡേ കട്ടിങ്ങാണ്, തേഴ്സ്ഡേ കട്ടിങ് നിൽക്കണം. തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂസ് വരുന്ന ദിവസമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബുധനാഴ്ച ഫെഡിൻ്റെ ന്യൂസ് വരുന്നത് ബുധനാഴ്ച. അപ്പോൾ ഫെഡ് സ്വാഭാവികമായിട്ട് ന്യൂസ് നെഗറ്റീവാണെങ്കിൽ തേഴ്സ്ഡേയും പൊട്ടലാണ്. പക്ഷേ എങ്കിലും ഈ ഡേറ്റിൽ, ഈ തേഴ്സ്ഡേ എന്ന ഡേറ്റിൽ ഇങ്ങനെ സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ടും ഇതുവരെ ഷോർട്ടുകൾ കവർ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ റിക്കവറി ചാൻസ് ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് എല്ലാവരോടും പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞ അതുപോലെ തന്നെയാണ്. നിങ്ങൾ സൂക്ഷിക്കുക, നാളെ ഉച്ചയ്ക്ക് ശേഷം, അതും കാലത്ത് നന്നായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്തെങ്കിൽ മാത്രമാണ് പറയുന്നത്, ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് പറഞ്ഞതെന്ന്. ടിപ്സുകൾ വൈഡായിട്ട് ഞാൻ എബവ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ പറഞ്ഞ് ടിപ്സ് തരാറുണ്ട്. ഞാനൊന്നും തരുന്നില്ല, കാരണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോരാ. അല്ല, മാർക്കറ്റ് മൂഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 സംതിങ് ആണ് നിൽക്കുന്നത്. അത് പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ന്യൂസ് പെൻഡിങ് ആയതുകൊണ്ട് ഒരു ബൈ ട്രെൻഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇന്നലെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ട് അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയാണ് ചെയ്തതെങ്കിൽ, ഞാൻ ഇനിയും പറയുന്നു നാളെ ക്രാഷാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് എടുക്കേണ്ടത്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ഫാർ ലെങ്ത്തിലുള്ള സ്റ്റോപ്പ് ലോസ് എടുത്തോളൂ. ഇനി മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം തിരിഞ്ഞു തരുന്ന നിങ്ങൾ ഫാർ ലെങ്ത്തിലുള്ള ലോങ്ങിനുള്ള ഒരു കോൾ ഓപ്ഷൻ എടുത്തോളൂ. ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാം. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയും കോമൺ ആയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ തന്നെ കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്, ആ ബിസിനസ് അനുസരിച്ച് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസും സപ്പോർട്ടും ഞാൻ വാട്സപ്പിൽ യഥാസമയങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തുതരണം. സാധനം ടിപ്സൊന്നും വന്നില്ല എന്ന് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ട് പോകുന്നുള്ളത് കാര്യം. ഓക്കെ, മാർക്കറ്റാണ് ഇതുപോലെയൊക്കെ കറക്ഷൻസ് കുറേയധികം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കറക്ഷൻസ് കഴിഞ്ഞ് മാർക്കറ്റ് റിക്കവറി, അതിന് സമാധാനമുണ്ട്. പക്ഷേ ആ ടൈം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഗുഡ് ലക്ക്, ബൈ. We'll be right back.